2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ദാ ഇപ്പോൾ ഒരു കെയർ ടേക്കർ എന്ന നിലയിൽ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. കെയർ ടേക്കറിനെയൊക്കെ നിയമിക്കാൻ അംഗൻവാടി ആക്കിയോ ഇന്ദിരാഭവൻ എന്ന് മാത്രം ചോദിക്കരുത്. അധ്യക്ഷനായി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടത്. അതുവരെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് താൽക്കാലികമായി തുടരുമെന്നും സാങ്കേതികമായി അല്ലെങ്കിൽ കെയർ ടേക്കർ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. ഏതെങ്കിലും അജണ്ടയുടെ പേരിലാണെങ്കിൽ കോൺഗ്രസിൽ വിഭാഗീയത രൂക്ഷമായി എന്ന തരത്തിൽ വാർത്തകൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കരുതെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും ഒരുപാട് ഇലപൊഴിയും കാലം കണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നുമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. ഈ ഒറ്റക്കെട്ടൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നാൾ മുതൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വരെ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഇടതുമുന്നണിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടും ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും സമയത്തിന് നിങ്ങൾക്ക് കണ്ടെത്താനായില്ല. അതുമാത്രമല്ല, ഈ ഗ്രൂപ്പുകളിൽ കൊണ്ട് മാത്രം പല അഭിപ്രായ വ്യത്യാസങ്ങളും പാർട്ടിയിൽ ഉടലെടുത്തിരുന്നു. മുന്നണി മാറ്റവും കാലുവാരലും സംഘടനാ ദൗർബല്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സിൽ തന്നെ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ബൂത്ത് തലത്തിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കോവിഡ് കാരണം സാധിച്ചില്ലെന്നും പല ബൂത്ത് കമ്മിറ്റികളും നിർജീവമായിരുന്നുവെന്നും വീടുകളിൽ UDF സ്ഥാനാർത്ഥികളുടെ സ്ലിപ്പ് പോലും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് പരാജയത്തിന്റെ കാരണങ്ങളായി പറയുന്നത്. ശരിയാണ്, ആരും കൃത്യമായി പ്രവർത്തിച്ചില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് മുന്നണിയിൽ ഉള്ളവർ തന്നെ കാലുവാരിയെന്നും കൃത്യമായ പ്രചരണം നടത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച സ്ഥാനാർത്ഥികൾ തന്നെ രംഗത്തെത്തിയത്. ഒരു കെയർ ടേക്കർ ആയാലും എന്തായാലും പാർട്ടിയുടെ ശക്തമായ തിരിച്ചുവരവിന് വേണ്ടി ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന് എന്തുകൊണ്ടും നല്ലതാണ്.